ഇയൊന്നുകൂടെ വാ, വിരുന്നാർ വന്നാണ്. ഈ പോയി കുറച്ച് ബേക്കർ എന്തേ വാങ്ങിക്കൊണ്ടുവരും. വിരുന്നാരോ? ഈ നേരത്തോ? ശോ, ഈ വളപ്പിയും ഇവിടെ എല്ലാരുന്നാളാ. അങ്ങനെ പറഞ്ഞു ഒഴിവാക്കാനേ, പിരിവാരല്ല വന്ന്, വിരുന്നാരാ. ഓ, അത് ശരിയല്ലേ. ആരാ വന്ന്? എടോ വിരുന്നാരടോ. അതല്ല, ഈ വിരുന്നാരായി വന്നതാരാണ്? ആ അങ്ങനെ ചോദിച്ചാല് ആരാന്നറിയോ? മറ്റേ നമ്മളെ, ആ നമ്മള് കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോയില്ലേ, അവിടെ വെള്ളമ്മല് പച്ച പുള്ളിയുള്ള ചുരിദാറിട്ട് താത്ത വന്നില്ലേ? ആ താത്ത പുതിയാപ്പള ഒലമോള്. പിന്നെ എനിക്ക് അന്റെ മാതിരി താത്താരെ ചുരിദാറിന്റെ പുള്ളി നോക്കലല്ല പടി. ഈ വേറെന്തെങ്കിലും പറഞ്ഞോണ്ടാ? വേറെ ഇപ്പൊ എന്താ ഞാൻ പറയാ. ആ ഇന്നെ എവിടുന്ന് കണ്ടാലും കല്യാണം ശരിയായാലും മോനെ, കല്യാണം ശരിയായാലും മോനെ ചോദിക്കണൊരു താത്തല്ലേ ആ താത്ത. അതിന് എല്ലാ താത്താരും എന്നെ കാണുമ്പോ തന്നെയാണല്ലോ ചോദിക്കല്. ഓക്കെ, ഈ വെറുതെ ആയിട്ട് നിക്കല്ലോ. ആ പിന്നെ അന്ന ഏടുന്ന് കണ്ടാലും ജോലി ആയില്ലേ മോനെ നോക്കണൊരു താത്തല്ലേ ആ താത്ത തന്നെ. പടച്ച റബ്ബേ ആ താത്തേ. ആ താത്തി പുതിയാപ്പിളി മോളും ഒക്കെ വന്നു. വാ പൊരി പൊരി. ഞാനൊന്നും അങ്ങോട്ടില്ല. ഈ സാധനം എന്താ പറയും? സാധാരണ വിരുന്നാര് വരുമ്പോ ഉമ്മ എന്താ എന്നോട് വാങ്ങാൻ പറയല്ലേ, ആക്കട് വാങ്ങിക്കോ. സാധാരണ ഉമ്മ പറയല് പഴം കോയിമുട്ട നെയ്യോ ഹോർലിക്സ് ഒക്കെ വാങ്ങിക്കോ. അതൊക്കെ പ്രസവിച്ചടക്കുന്നോടത്ത് പോകുമ്പോ വാങ്ങണ. എന്നാലേ ഈ കുറച്ച് കപ്പ് കേക്ക് ജിലേബി ജാഗിരി ലഡു ഒക്കെ വാങ്ങിക്കോ. ആ അല്ല വേണ്ട, അല്ല വേണ്ട. ആ കാക്കനെ കണ്ടാരെ ഷുഗറാന്ന്. ഈ മറ്റേ ആറാം നമ്പർ ബിരിയാണി ബിസ്ക്കറ്റ് വെട്ട് കേക്ക് അത് കുറച്ച് വാങ്ങിക്കോ. പിന്നെ ഒരു പാക്കറ്റ് പാലും ഒരു ടൈഗർ ബിസ്ക്കറ്റ് എന്തായാലും വാങ്ങണേ. ആ പാല് ബിസ്ക്കറ്റ് ഓക്കെ. ആ പിന്നെ ഈ വരുമ്പോണ്ടല്ലോ അടുക്കള ഭാഗത്തൂടെ വരണേ. അതെന്താ മുന്നിലൂടെ വന്നാല്? മുന്നിലൂടെ വന്നാ ഓല് കാണൂലേ, ഓല് വിചാരിക്കലോ ഇതൊക്കെ നമ്മള് പുറത്തുനിന്ന് വാങ്ങിയാന്ന്. ഓ പിന്നെ അല്ലെങ്കിൽ ഈ വന്നവർക്ക് ഇതൊന്നും മനസ്സിലാവല്ലോ പുറത്തുനിന്ന് വാങ്ങിയാന്ന്. ഞാനും ഈ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കണ ടൈഗർ ബിസ്ക്കറ്റ്. ശരിയാണല്ലോ. ആ ശരിയാണല്ലോ. പിന്നെ എന്തിനെങ്കിലും ഇമ്മ അങ്ങനെ പറയണേ?